എന്താണ് ചിറ്റേ ഇങ്ങനെ ഇരിക്കണത്? വീഡിയോ ഒന്നും ഇല്ലേ പുതിയ? നമ്മളിപ്പോ കുറച്ച് ദിവസമായില്ലേ വീഡിയോസ് ഇട്ടിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പൊ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് കുറെ നാളോട്ട് ഒരു വീഡിയോ ഇടാം. എന്താ ഇന്ന്? അപ്പൊ എന്തായാലും ഇൻട്രോ പറയണ്ടേ? അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ കൊതുകടിയോ? ഇന്ന് നമ്മള് തയ്യാറാക്കാൻ പോകുന്നത് എന്താന്നല്ലേ, നല്ലൊരു ഷെയ്ക്കാണ് കേട്ടോ. ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ ചെറിയൊരു മഴ വന്നാലും ഇടക്ക് വെയിലും അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ ഈ സമയത്തൊക്കെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയെ കഴിയുമ്പോ ഷെയ്ക്ക് കുടിക്കാൻ തോന്നാറില്ലേ? അപ്പൊ ഞങ്ങൾക്കും തോന്നാറുണ്ട് കേട്ടോ. ഇപ്പൊ നേരം വൈകിട്ട്, ഇപ്പൊ 6 മണിയാവുമ്പോൾ വൈകുന്നേരം. അപ്പൊ നമുക്കിന്ന് നല്ലൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം. എന്താണെന്നറിയോ? ഇതാ ഷമാം ഷെയ്ക്ക്. ഇത് ചിലുവാണ്, ഇതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ പകുതി എടുത്ത് ഇവിടെ നിന്ന് നീ അല്ലേ ഇത് കഴിച്ചത്? അത് ഞാൻ റോ ആയിട്ട് കഴിക്കാൻ വേണ്ടി. ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയാൻ? ഇത് ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു മത്തങ്ങയുടെ ടേസ്റ്റ് അല്ലേ. ഇത് ശരിക്കൊരു മത്തങ്ങയുടെ ഒരു ടേസ്റ്റ്. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ആകെ ഒരു പ്രാവശ്യം ഷെയ്ക്ക് കുടിച്ചിട്ടുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ലിസി ഹോസ്പിറ്റലിൽ ഞങ്ങൾ എന്തോ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് പോയപ്പോ അവിടത്തെ ക്യാൻറ്റീനിൽ ചെന്നപ്പോ ഷമാം ഷെയ്ക്ക്. അപ്പൊ ഞാനത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ. കഴിക്കാന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതിപ്പോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ്. അപ്പൊ എന്തായാലും ഇതും കൊണ്ടിട്ട് ഒരു ഷെയ്ക്ക് അടിക്കാം. ഓക്കെ ഓക്കെ ബാ. അപ്പൊ നമ്മള് ഷമാം ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി ഇത് ഷമാം എടുത്തിട്ടുണ്ട്. ഇതിന് വേറെ ഒരു പേര് പറയുന്നത് മസ്ക്മെലൻ ആണോ? മസ്ക്മെലൻ. മസ്ക്മെലൻ മസ്ക്മെലൻ എന്തെങ്കിലും ആവട്ടെ, ഷമാം നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൈനി ഇത് ചൊരണ്ടി. അപ്പൊ ഞാൻ ഇന്നൊരു പ്രത്യേക രീതിയിൽ, ഞാനൊരു വീഡിയോ കണ്ടാണ്, അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഈ ഉള്ളി ഇന്ന് ഇതിന്റെ ഈ കുരു മാത്രം ഇങ്ങനെ കളയാണ്. ഇതൊരു ചില നമുക്ക് ഇങ്ങനെ എടുക്കണോ അതോ ഗ്ലാസ്സിലാക്കണോ? ഇതിൽ തന്നെ എടുത്താലോ? നമുക്ക് നോക്കാം, ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലാക്കാം. എന്നിട്ട് ഇതിന്റെ ഈ ഇതൊക്കെ ഇതിന്റെ ഉള്ളിലോട്ട് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ടിട്ട് ഇടുകയുണ്ട്. ഞാനിതൊരു വീഡിയോയിൽ കണ്ടാണ്. മിക്കവരും എനിക്ക് തോന്നുന്നു മറ്റേ കുമ്മട്ടി ജ്യൂസ് എല്ലാം ഇപ്പൊ ഇങ്ങനെ ഈ തോടില് ഇടുന്നുണ്ട്. അപ്പൊ നമുക്കും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സക്സസ് ആവോ എന്നറിയില്ല. കാര്യം ഇത് ചിലു കൊണ്ട് കഴിഞ്ഞ ദിവസം ഫ്രീസറിലാണോ ചിലു ഇത് വെച്ചത്? ഫ്രിഡ്ജില്. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് ഇതിന്റെ തോട് കുറച്ചിങ്ങനെ ഈ ഐസ് പിടിക്കുമ്പോഴത്തേനും ഒരു ഇത് വരില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ഇടാം. ഇനി ഈ ഷമാം ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാം. പാലിവിടെ നമ്മൾ ഫ്രിഡ്ജിൽ ഐസ് ആക്കിയത് ചിലു പാലിവിടെ പൊട്ടിക്കുന്നുണ്ട്. പാലെടുത്തിട്ടുണ്ട്, പിന്നെ ഷമാം ഉണ്ട്, പിന്നെ പഞ്ചസാര, പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടോ, നമുക്ക് എളുപ്പമാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. വേറൊരു ഫ്രൂട്ടിന്റെ മണം ഇത് വരാനല്ലേ? ഏതാ? യെല്ലോ കളറിൽ ഇങ്ങനെ നീളത്തിലിരിക്കുന്ന ഒരു ഫ്രൂട്ടില്ലേ, അതേതാ? വാട്ടർമെലൺ അല്ല, നമ്മളിങ്ങനെ അടിച്ചിട്ട് പഞ്ചസാര ചെയ്തു വന്നാൽ ഇതിന്റെ മറ്റേ ഇതിന്റെ പേരെന്താ? മസ്ക് മെലൺ അല്ലേ? മസ്ക് മെലൺ ലെമൺ എന്നൊക്കെ പറഞ്ഞിട്ട് മെലൺ കോമഡി ആയിരുന്നു. കുഞ്ഞുവിന് ഇഷ്ടാണോ? കുഞ്ഞു വന്നിട്ടുണ്ട്, കളി കഴിച്ചിട്ടില്ല. ഷമാം ഷെയ്ക്ക് കഴിച്ചിട്ടില്ല അല്ലേ? ഞാനും ആകെ ഒരു പ്രാവശ്യം, എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഇതൊന്നും അങ്ങനെ. പക്ഷെ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നെ, സൂര്യമോള് വന്നപ്പോ വാങ്ങിയിട്ട് വന്നതാ. അപ്പൊ എന്തായാലും ഇതും കൊണ്ടിട്ട് ഷെയ്ക്ക് അടിക്കാന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഞാൻ ശരിക്കും പറഞ്ഞത് ഇത് കടയിൽ നിന്ന് ഈ സാധനം ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്ത കൊണ്ടിട്ട്. പിന്നെ പിള്ളേരാണെങ്കിലും അങ്ങനെ അധികം ഈ ഫ്രൂട്ടിനോടൊന്നും വലിയ ഇഷ്ടമുള്ളവരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇതൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഒരു ഷെയ്ക്ക് അടിച്ച് നോക്കാലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആ ഭാഗത്ത് നിന്ന് ചെരണ്ടി എടുത്തു, പിന്നെ ഒരു പീസ് ഉണ്ടായിരുന്നത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിനൊരു 2 കവറ് പാല് വേണം അല്ലേ? പക്ഷെ നമുക്കിപ്പോ തൽക്കാലം 1 കവറ് പാലുള്ളൂ. 1 കവറ് പാല് കൊണ്ട് ചെയ്യാം. ഈ 1 കവറ് പാലിൽ നിന്ന് ചിലു ഇതിന്ന് കട്ടും കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാല്, പിന്നെ പഞ്ചസാര, ഇത്ര ഇട്ടെന്ന് അടിച്ചെടുക്കാം. ചിലു ഇവിടെ ക്ലീൻ ആക്കിക്ക്. നമുക്കിതിൽ പഞ്ചസാര കുറച്ചുമതി, പഞ്ചസാര, പിന്നെ 2 ഏലക്കയും കൂടി ഇടാം അല്ലേ? ഏലക്ക വേണ്ട, ഏലക്കയുടെ ടേസ്റ്റ് ഒത്താവർക്ക് കൂട്ടാം. ഞാൻ ഇതിനു മുമ്പ് കുടിച്ചിട്ട് എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു. വേണ്ട, അപ്പൊ എന്തായാലും ഏലക്ക നമുക്ക് ഒഴിവാക്കി നോക്കാം. ഇവിടെ ചിലൂന് ഏലക്കയുടെ ടേസ്റ്റ്, കുഞ്ഞൂന് ഏലക്ക വേണോ? എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഏലക്ക ഒഴിവാക്കിട്ട് ഇതില് പഞ്ചസാര, ക്ഷമ, പാല് ഇത്രയും മാത്രമേ ഇട്ടുള്ളൂ നമ്മള്. എന്നിട്ട് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം.
ഡേഞ്ചർ ഗൈസ്, അത് മൊത്തം ഇവിടെ തെരച്ച് എങ്ങനെയുണ്ട്? എനിക്ക് പുച്ചിനെ പേടിയാ. ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ മിക്സിയുടെ ജാറിന് ഇങ്ങനെയൊക്കെ സത്യത്തില് സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യം എനിക്ക് ചിലപ്പോഴൊക്കെ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞതാണ് അത് ഒഴിച്ചപ്പോഴും പണി എനിക്ക് ഇനി രണ്ടു പ്രാവശ്യമായിട്ട് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റ പ്രാവശ്യം ആക്കിയത്. പക്ഷെ അത് എനിക്ക് ഇരട്ടി പണിയായി. ഇവിടെ എല്ലാം ക്ലീൻ ആക്കി നമുക്ക് ഒരു ചെറിയൊരു ഇത് സംഭവിച്ചു പോയി. മധുരം ഓക്കെ ആണ്, കുറച്ചുകൂടി പഞ്ചസാര ഇടോ. മര്യാദ പഞ്ചസാര പഞ്ചസാര എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, മധുരം പോലെ. ഇതിന് മധുരം ഉണ്ട്, കുറച്ച് മതി. ഇനി ആഡ് ചെയ്യും ചിറ്റി, അത് മതി. ഷുഗർ ഡയറ്റിലായിരുന്നു. എന്നാ കുറച്ചുകൂടി, ഇനിയിപ്പോ ഇനി ഒന്നും കൂടി അടിക്കേണ്ടി വരില്ലേ. ഇനി ഒന്നും കൂടി എണീച്ച് അവിടെ വേണ്ട ചീല തുടച്ചോണം. ഇട് 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 വേണ്ട കൊറച്ചിട്ട്. ഞാൻ എനിക്കൊന്നും യൂട്യൂബിൽ ആദ്യം ഇങ്ങനെ കേക്ക് അടിക്കുന്നത്. ശരിക്കും നമ്മള് നല്ലോണൊക്കെ കേക്ക് അടിക്കാനുണ്ട്. ഇന്നിപ്പോ ഇത് നിറച്ചുള്ള കൊണ്ടിട്ടാണ് ഇനി രണ്ടെണ്ണാക്കിട്ട് അടിക്കാനായിട്ട് എനിക്ക് മടിയാണ്. അപ്പൊ ഞാനിത് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് കുറച്ച് കസ്കസ് കുഞ്ഞു, ആ കസ്കസ് ഇങ്ങടുത്തേ കസ്കസ് കുറച്ച് ഇതിന്റെ മീതിയിലേക്ക് ഇട്ട്. അയ്യോ ഇത് കാണുന്നില്ലല്ലോ, ഗ്ലാസ് ആണെങ്കിലേ കാണാം. കുറച്ച് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇടണം അല്ലേ, ഇത് മതി. ഞാൻ ഗ്ലാസ്സിലും കൂടി എടുക്കാം. അപ്പൊ ഇതിന്റെ മേളില് നമ്മള് ഇത് കുഞ്ഞുനാണ് ഞാൻ ഗ്ലാസ്സിലെടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്, കുഞ്ഞുനായതുകൊണ്ടിട്ട് കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ ചിലൂന് വേണ്ടേ? യെസ് കുഞ്ഞു വാ കുടിക്ക്. എങ്ങനെയുണ്ട് പറ? അങ്ങനെ വലിച്ചൊക്കെ കുടിച്ചാ മതി, സ്പൂണൊന്നും വേണ്ട. ഇഷ്ടപ്പെട്ട ഞാൻ അന്ന് കുടിച്ചിട്ട് നല്ല ഷെയ്ക്ക് ആണ് കേട്ടോ. പൂച്ച അന്ന് ഞാൻ കഴിച്ചതിനേലും നല്ല ഷെയ്ക്ക് ആണ്. ഇപ്പൊ ഇത് എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്, പക്ഷെ ഇത് നല്ല ഷെയ്ക്കാ. അപ്പൊ ഇതിപ്പോ വെറുതെ ഒരു വീഡിയോ ഉണ്ടോ, നമ്മള് ശരിക്കും ഇങ്ങനെയുള്ള ഒരു സാധാരണ ആ ഒരു രീതിയിൽ അങ്ങ് എടുത്തേക്കാം. വെറുതെ ഒരു ക്ഷമം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കുട്ടികൾക്ക് ഷെയ്ക്ക് അടിച്ചു കൊടുത്തപ്പോ ഒരു വെറുതെ ഒരു വീഡിയോ ആക്കി ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യണം, കമന്റ് ഒക്കെ ചെയ്യാം. നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.